ഹലോ എവറിവൺ, ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വെക്കേഷൻ ആയിട്ട് ഇത്രയും ദിവസം അനുവിന് ആ മീറ്റിംഗ് ഈ മീറ്റിംഗ് ഓഫീസിന്നൊക്കെ പറഞ്ഞ് നീണ്ട് 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 ഇപ്പോൾ ഏപ്രിൽ അവസാനമായി. അപ്പോഴാണ് ഞങ്ങളൊന്ന് നാട്ടിലേക്ക് പോകുന്നത്, ഡ്രൈവ് ചെയ്ത് ആസ് യൂഷ്വൽ. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ നാട്ടിലേക്ക് പോണ വഴിക്ക് ടെക്സ് വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഈറോഡ് തിരുപ്പൂർ അല്ല തിരുപ്പൂർ ആ ഭാഗത്താണ് മറ്റേ ക്ലോത്ത്സിൻ്റെ ഒരു എന്താ പറയുക മോളാണ്, ആക്ച്വലി ടെക്സ് വാലി മോളാണ്. അപ്പോൾ അതൊന്ന് കാണാം. കാരണം എൻ്റെ കസിൻ ഉണ്ട് ജോൺ, അവരിങ്ങനെ ബാംഗ്ലൂർ നാട്ടിലേക്ക് അങ്ങനെ പോകുമ്പോൾ അവരെപ്പോഴും പോയിട്ട് ഈ കോട്ടൺ ഡ്രസ്സുകളില്ലേ ബനിയൻ ടൈപ്പും അങ്ങനത്തേനൊക്കെ എപ്പോഴും ഭയങ്കര വിലക്കുറവാണെന്ന് കൊണ്ട് അവൻ ഐകിക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് പണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതിൽ കൂടെ പോകുമ്പോൾ നമുക്കൊന്ന് കയറാം നമുക്കൊന്ന് കയറാം അങ്ങനെ പറയാറുണ്ടെങ്കിലും ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഇന്ന് ടെക്സ് വാലി കണ്ടപ്പോൾ എന്നാൽ തിരിഞ്ഞേക്കാം എന്ന് പറഞ്ഞ് എടി വടി 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 എന്ന് പെട്ടെന്ന് തീരുമാനമായി. ഞങ്ങൾ വണ്ടി തിരിച്ചിരിക്കുന്നു, ടെക്സ് വാലി കാണാൻ പോവാണെന്ന്. ഞങ്ങൾ ചെല്ലുമ്പോൾ രാവിലെ ഒരു 10:30 ഒക്കെ ആയിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഞങ്ങൾ പുലർച്ചെ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടകൾ ഇങ്ങനെ തുറന്ന് വരുന്നേ ഉള്ളൂ. എല്ലാവരും ഷട്ടറൊക്കെ തുറന്ന് പൊടിയൊക്കെ തട്ടി എല്ലാം ശരിയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല, യൂട്യൂബിൽ ഇടാനാണെങ്കിൽ പെർമിഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പോയി മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്തൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ വന്നു പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പം നല്ല രസമുള്ള കോട്ടൻ്റെ കളക്ഷൻസ്, എന്താ പറയുക, ഇങ്ങനെ കണ്ട് 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 നടക്കാൻ നല്ല രസമാണ്. ഓഫ് സാധനങ്ങളുണ്ട് കേട്ടോ ഈ ഫാബ്രിക് ആണെങ്കിൽ തന്നെയും, അതുകൊണ്ട് തന്നെ ഉള്ള ബെഡ്ഷീറ്റ്സ് ആയാലും എന്താ പറയുക ചവിട്ടികളായാലും പില്ലോ കവേഴ്സ് ആയാലും ബെഡ് സ്പ്രെഡുകൾ കുഷ്യൻ കവേഴ്സ് കുഷ്യൻസ് ഡ്രസ്സുകൾ അത് കുട്ടികളുടെ മറ്റേ എക്സ്പോർട്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഷോപ്സും കുറേ കളക്ഷൻസും. ഞങ്ങളിപ്പം നിൽക്കുന്നത് ഈ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ ബ്രാൻഡഡ് സാധനങ്ങളാണ്, അതുകൊണ്ട് ഒരുപാട് വിലക്കുറവ് എന്ന് പറയാനില്ല. പക്ഷേ ഇത് ക്വാളിറ്റി ഓഫ് എന്താ പറയുക ഫാബ്രിക് ഭയങ്കര ബെസ്റ്റാണ്, നല്ല കോട്ടൺ. ഇപ്പം ഞങ്ങൾ ബെഡ്ഷീറ്റ്സൊക്കെ എടുത്തായിരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ കോട്ടൺ നല്ല കോട്ടൺ, അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇനി ഭയങ്കര വിലക്കുറവുള്ളത് അപ്പുറത്താണ്. ഒരു സൈഡിൽ നമുക്കറിയാലോ ഇവിടുത്തെ മില്ലുകളിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കോട്ടൺ വെച്ചിട്ട് നല്ല നല്ല രസമുള്ള ഷർട്ടുകള് അതുകള് ഇതുകള് ഈ ബെഡ്ഷീറ്റ്സിന്റെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻ, ഹോം ഡെക്കോർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല രസം. പക്ഷെ നമ്മളാണെങ്കിൽ നാട്ടിലേക്ക് പോകാനുള്ള ഈ ഇതിന്റെ ഇടയിലായോണ്ട് സമയമില്ല 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 എന്ന് പറഞ്ഞ നിൽക്കുവാണ്. ഒരാളിവിടത്തെ എനിക്ക് തോന്നുന്നു സെയിൽസിൻ്റെയോ മാർക്കറ്റിങ്ങിൻ്റെയോ എന്തോ ഒരു കോൺടാക്ട് പേഴ്സൺ ആണ്. പുള്ളിക്കാരൻ ഞങ്ങൾക്ക് കാർഡൊക്കെ തന്നെ എല്ലാം കാണിച്ചു തന്നു. അപ്പോൾ എന്താ പറയുക ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസിന് ഇവിടെ വന്ന് പഠിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, പിന്നെ അവരുടെ ഓഫീസുകൾ അവരുടെ ഹാളുകളൊക്കെ ഇങ്ങനെ നടന്ന് കാണിച്ചു തരുമായിരുന്നു. എൻ്റെ അമ്മ ഞങ്ങള് ടെക്സ് വാലി എന്ന് പറഞ്ഞ് തിരിഞ്ഞ് തിരിയല് വേണോ വേണ്ടേ വേണോ വേണ്ടേ ഒരു കിട്ടണം. അമ്മ ജസ്റ്റ് ചുമ്മാ കയറി കുറച്ച് കോട്ടൺ കുറച്ച് വേണേൽ ടീഷർട്ട്സോ അങ്ങനെയൊക്കെ ഇടാനുള്ള എടുക്കാന്നുള്ള പ്ലാനിൽ കയറി കയറലാണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കണപ്പോൾ യൂട്യൂബേഴ്സ് വന്ന് അവർ എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ യൂട്യൂബിൽ ഇടാന്ന് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനങ്ങ് വന്നു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ അടുത്ത് കൊണ്ടുവന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞങ്ങൾ കണ്ട ഏരിയ എന്ന് പറഞ്ഞത് ഒരു ഫസ്റ്റ് സർക്കിൾ അത്ര, അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് 70-80 ഷോപ്പൊക്കെ വെച്ച് കുറേ ഷോപ്പ്സ് ഉള്ളിലോട്ടുണ്ട്. അതൊന്നും കാണാൻ ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് നാട്ടിലോട്ട് എത്തണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ക്വിക്കലി കേട്ടിട്ട് ഇറങ്ങി പോന്നു. അപ്പൊ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ ഒരു വരവ് കൂടെ വരവേണ്ടി വരും. ഇവിടെ ആക്ച്വലി രണ്ട് ബ്ലോക്കാണ്, സാൻഡി മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റ്. ഗ്ലോബൽ മാർക്കറ്റിലാണ് ഞങ്ങൾ ആദ്യം പോയ, ബ്രാൻഡഡ് ആണ്, ക്വാളിറ്റി സാധനങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടിട്ട് ലോക്കൽ മാർക്കറ്റ് ആണ്, സാൻഡി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോക്കലാണ്. അപ്പൊ അവിടേക്ക് പോകാന്ന് ഓർത്തു. അപ്പൊ സാൻഡി മാർക്കറ്റ് കഴിഞ്ഞ് ഇറങ്ങി, ഇനി ഗ്ലോബൽ മാർക്കറ്റ് കഴിഞ്ഞ് ഇറങ്ങി സാൻഡി മാർക്കറ്റിലോട്ട് പോകുന്നു. ഭയങ്കര ചൂട്, നമ്മളിങ്ങനെ ക്ഷീണിച്ചു പോവാണ്, അതാണ് അവസ്ഥ. തെറ്റിപ്പോയി, സാൻഡി മാർക്കറ്റ് അല്ല ഷാൻഡി മാർക്കറ്റ്. ഇവിടെ വന്ന് ബോർഡ് വായിച്ചപ്പോഴാണ് മനസ്സിലായി.
ശാന്തി മാർക്കറ്റിന്റെ ഉൾഭാഗം പറഞ്ഞ പോലെ തന്നെ പക്ക ലോക്കൽ മാർക്കറ്റ്. എന്താ പറയാ, ഈ ബനിയൻ ടൈപ്പ് തുണികളിലുള്ള വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ പോലത്തെ ഒക്കെ ഭയങ്കര വിലക്കുറവല്ല. 100 രൂപയ്ക്ക് 4 പാൻറ് കുഞ്ഞിക്കുട്ടികളുടെ അങ്ങനത്തെ ഒരു ലെവൽ തൊട്ട്, പിന്നെന്താ പറയുക, കുറേ ബ്രാൻഡഡ് എന്ന് തോന്നിപ്പിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡഡ് ആഡിഡാസ് ആയാലും അങ്ങനത്തെ ബ്രാൻഡ്സിൻ്റെയൊക്കെ നല്ല നല്ല ടീഷർട്സ്, അങ്ങനെയായിട്ടുള്ളൊരു പക്ക ലോക്കൽ മാർക്കറ്റ് ഇങ്ങനെ പറക്കി പറക്കി നമുക്ക് ഷോപ്പ് ചെയ്യാം. ടെക്സ്വാലി കാണാൻ വേണ്ടി ചുമ്മാ കയറി, ഞങ്ങളിപ്പോ 1000-7000 പൊടിച്ചിട്ടാണ് ഇതിനുള്ളിൽ ഇറങ്ങണേ. നല്ല കോട്ടൺ ബെഡ്ഷീറ്റ്സ്, ബെഡ് സ്പ്രെഡ് ഒക്കെ ഉണ്ടല്ലോ, നല്ല തിക്ക് കോട്ടൺ, അതിനൊക്കെ 550 മറ്റേ കിങ് സൈസിനൊക്കെ. അപ്പൊ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ അത് വേണം, ഇത് വേണം, പിന്നെ ഇങ്ങനെ കോട്ടൺ മറ്റേ ബനിയൻ ടൈപ്പ് വീട്ടിലിടാനുള്ള ഡ്രസ്സുകളായാലും നല്ല രസം. എനിക്ക് മതിയായില്ല, നാട്ടിലേക്ക് പോകേണ്ടത് കൊണ്ടും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും പോവാന്ന് തീരുമാനിച്ചു. പക്ഷെ അടിപൊളി ഷോപ്പിംഗ് ഇഷ്ടമുള്ളവര് ഇതിനുള്ളിൽ കയറിയാൽ മതി. ഒരു ദിവസം നമുക്ക് നടന്ന് നടന്ന് ഷോപ്പ് ചെയ്യാം. ഞങ്ങൾ ഈ ബെഡ് സ്പ്രെഡ് വാങ്ങിയ കടയിലത്തെ ആള് ഷോപ്പ് ചെയ്ത് പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇത് ഐക്കിക്കും അല്ലയ്ക്കെന്ന് പറഞ്ഞിട്ട് നല്ല കോട്ടണിൽ 2 കേർച്ചീഫ് ഫ്രീ ആയിട്ട് പിള്ളേർക്ക് കൊടുത്തു. ആ ഇതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ 2 മാർക്കറ്റുകൾ ഒഴിച്ചാൽ പിന്നെന്തോ ഒരു ജാപ്പനീസ് ഫോറസ്റ്റ് പോലെ എന്തോ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഒരു ഹെലിപാഡ് ഉണ്ട്, പിന്നെ ഫർണിച്ചർ മാർട്ടുണ്ട്. അവിടേക്ക് ഞങ്ങൾ പോയേയില്ല, ഞങ്ങൾക്ക് ഈ ടൈം കൺസ്ട്രെയിൻ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അനുഭവം പറയായിരുന്നു തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കയറണം മൊത്തത്തിൽ ഷോപ്പ് ചെയ്യാമെന്ന്. കുറേ സംഭവങ്ങളുണ്ട് അതിനുള്ളിൽ, അടിപൊളി ഒരു സ്ഥലം. ഓൾറെഡി ഞങ്ങളുടെ ബൂട്ട് സ്പേസ് നിറഞ്ഞേരിക്കുന്നത്. അതിൻ്റെ ഒന്ന് സൈക്കിൾ കൊണ്ടുവന്നു സൈക്കിൾ ഓടിച്ച് മടക്കി കയറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ ഇപ്പം ഷോപ്പിംഗ് കൂടെ ഇപ്പം മൊത്തം നിറഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോണത്. അങ്ങനെ ഞങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ തീരുമാനമായി. മതിയായില്ല ആക്ച്വലി സ്പീക്കിംഗ്. പക്ഷേ ഇവനെ അവർക്ക് വീട്ടിൽ എത്തണമല്ലോ എന്ന് വെച്ച് നിർത്തി. ഇതാണെങ്കിൽ വലിയ സ്ഥലം, 10.5 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അത് മുഴുവൻ ഇപ്പം നമുക്ക് ഈ പൊരിവേലത്ത് കാണാനുള്ള അവസ്ഥയുമില്ല. അപ്പോൾ എന്തായാലും അതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്.